സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിച്ച് പച്ചക്കറികളുടെയും മീനിൻ്റെയും വില കുതിച്ചുയരുന്നു. മണ്ണെണ്ണ പാചകവാതക വിലവർദ്ധനവ് ജനങ്ങളുടെ നട്ടെല്ലൊടിക്കുന്നതിനിടയിലാണ് നിത്യോപയോഗ സാധനങ്ങളുടെയും ഈ വിലവർദ്ധനവ്. പാചകവാതക മണ്ണെണ്ണ വിലവർദ്ധനവ് സാധാരണക്കാരുടെ നടുവൊടിക്കുന്നതിനിടെയാണ് പച്ചക്കറിയുടെയും മീനിൻ്റെയും വിലയിലെ കുതിച്ചുചാട്ടം. മഴ തുടങ്ങിയതോടെ ഒരാഴ്ചയായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോവാത്തതാണ് മത്തിയടക്കം മീനുകൾക്കെല്ലാം വില കൂടാൻ കാരണമായത്. മത്തിക്ക് കിലോയ്ക്ക് 200 രൂപ വരെയാണ് വില, അയലയ്ക്ക് 260. ഓരോ മാർക്കറ്റിലും ഓരോരോ വിലകളാണ്. പച്ചക്കറിയിൽ തക്കാളിക്കാണ് പൊള്ളുന്ന വില, കിലോയ്ക്ക് ചില്ലറ വിപണിയിൽ 100 രൂപ വരെ എത്തി. ഗ്രാമങ്ങളിൽ 120 വരെ വാങ്ങുന്നവരുമുണ്ട്. ഒരാഴ്ച മുമ്പ് വരെ ചിക്കൻ്റെ വില കിലോയ്ക്ക് 190 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 240 രൂപയാണ്, ഒറ്റയടിക്ക് കൂടിയത് 50 രൂപ. തകർന്നടിഞ്ഞു പോയ തക്കാളിയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് വിപണിയിൽ കാണുന്നത്. വില കിട്ടാതായതോടെ തമിഴ്നാട്ടിലെ കർഷകർ തക്കാളിപ്പാടത്തിന് തീയിടുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. 2 മാസം മുമ്പ് വരെ 20 രൂപയ്ക്ക് താഴെയായിരുന്നു അന്ന് വില, അതാണിപ്പോൾ 100-ൽ തുടങ്ങുന്നത്. വേനൽ മഴ വിളവിനെ ചതിച്ചതാണ് മാർക്കറ്റിൽ തക്കാളിയെ താരമാക്കിയതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. മുരിങ്ങയുടെ വിലയും 100-ൽ എത്തി. ബീൻസിനാകട്ടെ കിലോയ്ക്ക് 120 രൂപയാണ് വില. മുരിങ്ങയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 കിലോ 50 രൂപ ആയിരുന്നതാണ് ഇപ്പോൾ 1 കിലോയ്ക്ക് 50 രൂപയും ബുധനാഴ്ച 100 രൂപയുമായത്. മുരിങ്ങയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 കിലോ 50 രൂപ മാത്രമുണ്ടായിരുന്നതാണ് കഴിഞ്ഞ ദിവസം 100 രൂപയിലെത്തിയത്. അതേസമയം ഇടക്കാലത്ത് വില കൊണ്ട് മലയാളിയെ കരയിപ്പിച്ച വലിയ ഉള്ളി മാത്രമാണ് അല്പം ആശ്വാസം തരുന്നത്. മാർക്കറ്റിൽ 20 രൂപയും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ 26 രൂപയുമാണ് ഇപ്പോഴത്തെ വലിയ ഉള്ളിയുടെ വില. ഉരുളക്കിഴങ്ങിനും കിലോയ്ക്ക് 30 രൂപ മാത്രമാണുള്ളത്. കേരള വിപണിയിലേക്ക് പച്ചക്കറി എത്തിക്കുന്ന തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ മഴ കാരണം ഉൽപ്പാദനം കുറഞ്ഞതും ഇന്ധനവില വർധനവുമാണ് മലയാളിയുടെ നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിന് വഴിയൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.